ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളെല്ലാവരും കൂടെ ഇന്നലെ കഴിഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നില്ലേ, മറ്റേ സംഗീത സംഗമം, ആ ടെക്കനി സംഗീത സംഗമം, അതിൻ്റെ ഡേ ടു ആണ് ഇന്ന്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇന്നലെ ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്തു, മാക്സിമം അത് പ്രോഗ്രാം അവിടെ ഇരുന്ന് കണ്ടില്ല. അപ്പം ഞങ്ങൾ ഇന്ന് അവിടെ പ്രോഗ്രാമൊക്കെ ഇരുന്ന് കണ്ട്, പിന്നെ നമ്മുടെ ജീനയും ഫ്രണ്ട്സും ഒക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോകാൻ ഇറങ്ങുവാണ്. പിന്നെ അപ്പോൾ അവിടെ നിന്ന് ചെന്നിട്ട് കാണാം. അപ്പോൾ അതാണ് ഇന്നത്തെ ചെറിയ വീഡിയോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഫുഡ് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. ഒരു തമിഴ് പാട്ടാണ്ടോ, ഒരു തമിഴ് വെറൈറ്റി പിടിക്കാം നമുക്ക്. തമിഴിലൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗാനമായിട്ട് കടന്നു വരുന്നത് മലപ്പുറത്ത് നിന്നുള്ള അനുഗ്രഹീത ഗായകനും നമ്മുടെ ഈ ഓർക്കസ്ട്ര ഐശൽ ഓർക്കസ്ട്രയുടെ ഒരു നല്ല എന്താ പറയാ ഐശൽ ഓർക്കസ്ട്രയുടെ ഒരു ബാക്ക്ബോൺ എന്ന് പറയാവുന്ന ഒരു ഗായകനാണ്. നമുക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം നജി. Thank you.
I'm not afraid to die.
ഇബിനോ സംഘവും
മിക്കവാറും എന്താ പറയാ ഒരുപാട് ഫാൻസ് കണ്ടില്ലേ, ഇരുന്ന ആൾക്കാരൊക്കെ ഇവിടെ കുട്ടികളൊക്കെ ഇവിടെ വന്നു ഡാൻസ് എന്ന് പറഞ്ഞപ്പോ. ഇപ്പൊ എന്തായാലും വളർന്നു വരുന്ന ഒരു സ്റ്റാർ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ എന്തായാലും നല്ലൊരു കാര്യം കൊടുത്തേ, ഓക്കെ താങ്ക് യു. അപ്പോ അടുത്തതായി ഇനിയിപ്പോ ഒരു ഡാൻസ് ആയില്ലേ, ഇപ്പൊ ഒരു പാട്ടാവോ അല്ലേ? പാട്ട് വേണ്ടേ? പാട്ട് കഴിച്ച ഡാൻസ്. അപ്പൊ എന്തായാലും അടുത്തൊരു പാട്ട്, ഈ പാട്ട് പാടാൻ പോകുന്നത് ഒരു ഹിന്ദി ഗാനമാണ്, ഹിന്ദി പാട്ടാണ്, മാത്രമല്ല ഹിന്ദി പാട്ട്, ഹിന്ദി ഗാനമാണ്. ഘർ സേ നികൽതേ എന്ന വളരെ പ്രശസ്തമായ ഒരു ഗാനമാണ്. അപ്പൊ ഒരു ഡാൻസ് കാണുന്ന എല്ലാവരും ഉഷാറായി ഒന്ന് പാട്ട് കേൾക്കും. ഇപ്പോ കടമ്പദ്വീപിൽ നിന്നുള്ള സാദിഖ് എന്ന ഗായകനാണ് ഈ വേദിയിൽ കടന്നു വരാൻ പോകുന്നത്. വളരെ നല്ലൊരു കയ്യിലോടുകൂടി നമുക്ക് സാദിഖിനെ ഈ വേദിയിൽ സ്വാഗതം ചെയ്യാം. ഹായ്, എതിന് ഡാൻസ് ഉണ്ട്? എതിലിന് എന്നിണ്ടാ ഡാൻസ് ഉണ്ട്? എതിലിൻ ബേബി, നമുക്ക് ഒരു ഡാൻസ് കളിച്ച് കാട്ടി തരാം ബേബിക്ക്. കയറി വരാൻ പോകുന്ന ഒരു പാട്ട് ആണ്. അപ്പോ ആ പാട്ട് ഏതാണെന്നും പാട്ടുകാരൻ ഏതാണെന്നും ഒരു സർപ്രൈസ് ആണ് കിടക്കണേ. ഓക്കെ, പാട്ട് പാടിയിട്ട് നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാം. ഓക്കെ, മറ്റൊന്നും പിടിയില്ല, മറ്റൊന്നും പേര് പിടിയില്ല. അങ്ങനെ ഇങ്ങോട്ട് കൂടിപ്പോ അവര് ലോലിപ്പോപ്പ് കൊടുക്കുന്ന അവ പൊളിപ്പിച്ചും കൊടുക്കും.
അടിപൊളി ഡാൻസുമായി ഈ വേദിയിലേക്ക് കടന്നു വരാൻ പോവാണ്. ആരാണ് ഇവനോ? ഇവനും ഇപ്പൊ കൊറേ ഫാൻസ് ഉണ്ടല്ലോ ഇവിടെ. അപ്പൊ എന്തായാലും അടുത്തൊരു അടിപൊളി ഡാൻസുമായിട്ട് ഇവിടെ ഈ വേദിയിലേക്ക് ഇബിനും സംഘം കടന്നു വരാൻ പോവാണ് വീണ്ടും. പക്ഷെ അതിനു മുമ്പ് നമുക്കൊരു പ്രോഗ്രാം ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു അറിയിപ്പുണ്ട്. നമ്മുടെ ഒരു ചെറിയ കുട്ടി മിസ്സിംഗ് ആണ്. അത് മറ്റൊരു ഇബിനു ആണ്, ഇബിനു മാളിക. അപ്പോ ആ കുട്ടി വോയിസ് ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ ഈ സ്റ്റോറിന്റെ അടുത്തുണ്ട്, സ്റ്റോറിന്റെ അടുത്ത് പോവാം. ഓക്കെ, അപ്പൊ അടുത്ത ഡാൻസിന് മുമ്പ് ഇവിടെ നമ്മുടെ നമുക്കറിയാം നമ്മുടെ ഈ പ്രോഗ്രാം ആറ്റക്കനെ വിജയിപ്പിക്കാനായിട്ട് അങ്ങ് മലപ്പുറത്തിൽ നിന്നെത്തിയ ഒരുപാട് ഇഷൽ ഓർക്കസ്ട്ര ടീമുണ്ട്. അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പൊ അവരെ ആദരിക്കുന്ന ചടങ്ങിലേക്കാണ് നമ്മളിപ്പോ കടക്കാൻ പോകുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഡാൻസ്. ഓക്കെ, ഇപ്പോ ആദരിക്കാൻ പോകുന്നത് നമ്മുടെ ദീപിൽ നിന്നും. ആദ്യം ആദരിക്കാൻ പോകുന്ന ദീപിൽ നിന്നും ഒരു കലാകാരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനുഗ്രഹീതയായിട്ടുള്ള ഒരു എഴുത്തുകാരി, കടിവുള്ള ഒരു എഴുത്തുകാരി റഹ്മത്ത് ഷെയ്ഖിനാണ് ഈ വേദിയിൽ ആദ്യമായിട്ട് ആദരിക്കാൻ പോകുന്നത്. റഹ്മത്ത് ഷെയ്ഖിനെ ആദരിക്കുന്നതിന് വേണ്ടി ബഹുമാനായ പ്രിൻസിപ്പൽ സാജു തോമസ് സാറിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുകയാണ്. അതോടൊപ്പം തന്നെ റഹ്മത്തിനെയും വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സജു സർ. ഇപ്പോ വളരെ ദീർഘകാലം നമ്മുടെ ലക്ഷദ്വീപില് അധ്യാപകനായിട്ട് സേവനം ചെയ്ത് ഇപ്പോ പ്രിൻസിപ്പൾ ആണ് നമ്മുടെ ഹൈസ്കൂളിലായ സജു തോമസ് സർ. താങ്ക് യു സർ. അപ്പൊ അടുത്തതായിട്ട് ഈ വേദിയിൽ ആദരിക്കാൻ പോകുന്നത് ആരെയാണെന്ന് എനിക്കും അറിയില്ല, ഇപ്പൊ നമുക്ക് അറിയാം. അടുത്തതായിട്ട് ഈ വേദിയിൽ ആദരിക്കാൻ പോകുന്നത് നജീബ് മഞ്ചേരി, നമ്മുടെ ഓർക്കസ്ട്രയിലുള്ള ടീമാണ്. ഈ പ്രോഗ്രാം ഇത്രയും മനോഹരമാക്കി തീർത്ത നജീബ് മഞ്ചേരിയെ ആദരിക്കുന്നതിന് വേണ്ടി സിജി റഫീഖ് എഎസ്ഒ കവരത്തി, സിജി റഫീഖ് സാറിനെയും ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ വേദിയിൽ ആദരിക്കാൻ പോകുന്നത് നമ്മുടെ ഈ പ്രോഗ്രാമിൽ വളരെ മനോഹരമായിട്ട് തബല വായിച്ച് നമ്മുടെ എന്താ പറയാ പ്രോഗ്രാം വിജയിപ്പിക്കുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ച അഷ്റഫ് ഖാ വളാഞ്ചേരിയാണ് തബലിസ്റ്റ്. അഷ്റഫ് ഖായെ ആദരിക്കുന്നതിന് വേണ്ടി മോഹ്സിൻ സാറിനെ, റിട്ടയർഡ് ചീഫ് എഡിറ്റർ ലക്ഷദ്വീപ് ടൈംസ്, വളരെ പരിചിതമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്, മോഹ്സിൻ സാറിനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് കലയെയും കലാകാരന്മാരെയും എന്നും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് മോഹ്സിൻ സാർ. ഒരു പരിചിതമായ ഒരു മുഖം തന്നെയാണ് തങ്കവാസ് സാറിന്റെ. തങ്കവാസ് സാറ് ആദരിക്കാൻ പോകുന്നത് സൈതലി മഞ്ചേരി ആദരിക്കുന്നത് ഇസ്ലാമിന്റെ നട്ടല്ലായ ഈ വലിയൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ ഒരു കാരണക്കാരൻ കൂടിയായ നസീർ ആണ്. നസീർ അദ്ദേഹത്തെയും ആദരപൂർവ്വം
ഭയങ്കര പിശിയാണാള്. വെറും 18 വയസ്സിൽ അദ്ദേഹം കീബോർഡിൽ ഇന്ദ്രജാലം പേരുന്ന ഒരു വ്യക്തിയാണ് ഷഹീം. താങ്ക് യു. അടുത്തതായി ഈ വേദിയിൽ ആദരിക്കാൻ പോകുന്നത് ഈ ഇഷൽ ട്രൂപ്പിലെ തന്നെ അടുത്ത അവസാനമായിട്ട് ആദരിക്കാൻ പോകുന്നത് ഇഷൽ ട്രൂപ്പിലെ തന്നെ മറ്റൊരു അംഗമായ ഷാഫിയാണ്. ഷാഫിയെ ആദരിക്കുന്നത് ഈ പ്രോഗ്രാം കോർഡിനേറ്ററായ മുഹമ്മദ് അലിയാണ്. മറ്റൊരു വ്യക്തിത്വം ഇത്രയും മനോഹരമായിട്ടുള്ള പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച മുഹമ്മദ് അലിയെയും ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് രണ്ടുപേരെയും. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും പ്രോഗ്രാമിലേക്ക് കടക്കാം. ഡാൻസ് ഡാൻസ് വേണം അടുത്തായാലും. ഓക്കെ, എന്നാ പിന്നെ ഇപ്രാവശ്യം ഡാൻസ് തന്നെയാ. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് വേദിയിൽ കടന്നു വരാൻ പോവാണ് ഇബ്രഹിം സംഘവും. വീണ്ടും നമുക്ക് ഏവർക്കും ഇഷ്ടമുള്ള ഒരു നടന്റെ പാട്ട് പാട്ടാണ് വരുന്നത്. ഷാറൂഖ് ഖാൻ ഇഷ്ടമാണോ? ഷാറൂഖ് ഖാൻ, ആ ഷാറൂഖ് ഖാന്റെ പത്താൻ സിനിമയില് ഒരു അടിച്ചു പൊടി ഗാനവുമായിട്ട് വീണ്ടും വരുന്നു ഇബ്രഹിം സംഘവും. Thank you.
ترجمة
ഭയങ്കര കരച്ചില്ലേ എതിലിക്കുട്ടി നമ്മ ആകാ നമ്മ പാട്ടുക്ക് ഓ കണ്ടി 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 This is what happened. ഇപ്പൊ കണ്ടി എതിരിൻ ബാഡ് ഗേൾ ആണ് ഫാമിലി ഉണ്ടൂടെ സാജു സാറിന് മറ്റേ അന്നി ഇളയ മോളന്ന Thank you.
കിസ്സയായി പാടി വണ്ണ കിസ് പാടിയാടി വന്ന കിസ്സയായി പാടി വണ്ണ സാരസുപ്പുമിടിയുള്ളേ ഓമലെ കണ്ണാടി
ഓക്കേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം കുറേ ലേറ്റ് ആയി ബൈ ഷോലു ബൈ അപ്പോൾ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ആൻഡ് ടേക്ക് കെയർ ദേ അവിടെ വൈൻഡ് അപ്പ് ചെയ്തു അപ്പോൾ ഇപ്പോൾ മാക്സിമം ആൾക്കാർ ഇറങ്ങിപ്പോയില്ലേ മൊത്തത്തിൽ മണ്ണും അത് ഇതൊക്കെ ബോഡിയിൽ മൊത്തം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ആൻഡ് ടേക്ക് കെയർ ഓടി പിന്നെ രണ്ടാളും